കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് സമൂഹമാണ് മൺട്രോതുരുത്ത്. ആ ദ്വീപിലെ അതിമനോഹര കാഴ്ചകളിലേക്ക് പോകാം. വർഷങ്ങൾക്ക് മുന്നേ ഈ തുരുത്തിൽ സംഭവിച്ച ഇന്ത്യയിലെ തന്നെ എക്കാലത്തെയും വലിയ ഒരു ദുരന്തത്തിന്റെ കനൽ വഴിയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അത് പറയാതെ ഈ തുരുത്തിന്റെ ചരിത്രം പൂർണ്ണമാവുകയില്ല. റോഡ് മാർഗവും റെയിൽ മാർഗവും പിന്നെ കായൽപ്പരപ്പിലൂടെ ജംഗാർ സംവിധാനത്തിലൂടെയും നമുക്ക് ദ്വീപിലേക്ക് പ്രവേശിക്കാം. ജംഗാർ മാർഗം തന്നെയാണ് ഏറ്റവും എളുപ്പവും വ്യത്യസ്തവുമായ യാത്രാനുഭവം നൽകുന്നത്. കൊല്ലം പട്ടണത്തിൽ നിന്നും റോഡ് വഴി ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട് മൺട്രോതുരുത്തിലേക്ക്. കൃഷി, മത്സ്യബന്ധനം, കയറുപിരി, വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. തെങ്ങിൻ തോപ്പുകളുടെയും ചെമ്മീൻ പാടങ്ങളുടെയും നെൽവയലുകളുടെയും ഇടയിലൂടെ ചെറുതോടുകളിലൂടെയുള്ള യാത്ര എത്ര വിവരിച്ചാലും മതിയാവുകയില്ല. അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് ഉച്ചകഴിഞ്ഞുള്ള ഒരു സമയത്താണ്. എന്നാൽ അതിരാവിലെയുള്ള തോണിയാത്ര ആസ്വാദനത്തിന്റെ മറ്റൊരിടത്തേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും എന്നാണ് അനുഭവ സാക്ഷ്യം. അതിരാവിലെ എത്തിയാൽ കായൽപ്പരപ്പിലൂടെയുള്ള യാത്രയിൽ സൂര്യോദയ കാഴ്ച വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും. ഇതുപോലെ ചെറു തോണികളുള്ള നിരവധി ഗ്രാമീണർ ഇവിടെയുണ്ട്. അവർ ഏത് സമയത്തും തോണി യാത്രയ്ക്ക് സന്നിഹിതരുമാണ്. മൺട്രോതുരുത്ത് ടൂറിസം വികസനങ്ങളുടെ പാതയിൽ തുടക്കമിടുന്നതേയുള്ളൂ. അതിനാൽ തന്നെ ഇനിയും നിരവധി സംവിധാനങ്ങൾ നിലവിൽ വരേണ്ടതായുണ്ട്. നെയ്യാർ ഡാമിന്റെ നിർമ്മാണ ശേഷം കല്ലടയാറിന്റെ ഒഴുക്ക് നിലയ്ക്കുകയും കായലിൽ നിന്നുള്ള ഒരു ജലം കയറി നെൽകൃഷി ഏതാണ്ട് പൂർണ്ണമായി നശിക്കുകയും ചെയ്തു. അമിത ലവണവും ജലവിധാനം ഉയർന്നത് മൂലവും താഴ്ന്ന പ്രദേശങ്ങളിലെ തെങ്ങ് കൃഷിയും നശിപ്പിക്കപ്പെട്ടു. ഈ പ്രദേശം നിലവിൽ മുങ്ങിപ്പോകൽ ഭീഷണിയിലാണ്. കല്ലടയാറ് അഷ്ടമുടിക്കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപപ്പെട്ട ചെറുദ്വീപുകളുടെ സമൂഹമാണ് മൺട്രോതുരുത്ത്. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്നു ഈ പ്രദേശം. ഇന്ന് കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന പൂരവള്ളങ്ങളുടെ പൂർവ്വരൂപമായിരുന്ന കെട്ടുവള്ളങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ മൺട്രോതുരുത്തിൽ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂർ പൂരം കാണുവാൻ ആളുകൾ കുടുംബസമേതം കെട്ടുവള്ളങ്ങളിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. സഹോദരങ്ങളും മക്കളും മറ്റു ബന്ധുക്കളുമെല്ലാം ഉൾപ്പെടുന്ന ഒരു സംഘം ആളുകൾ രണ്ടാഴ്ചയോളം ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും മറ്റ് ജീവിതാവശ്യ വസ്തുക്കളും ശേഖരിച്ചുകൊണ്ട് കെട്ടുവള്ളങ്ങളിൽ അഷ്ടമുടി കായംകുളം കായലുകൾ വഴി ആലപ്പുഴ തോട് കടന്ന് ഇപ്പോൾ ബോട്ട് ചുറ്റിയായി തീർന്ന കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം എന്ന സ്ഥലത്തെത്തി കോട്ടപ്പുറം ക്ഷേത്രക്കടവിൽ നിന്നും കാൽനടയായി പുറ നടക്കുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ എത്തുകയും ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയും ചെയ്തിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ദ്വീപിന് ഈ പേര് ലഭിച്ചത്. കേണൽ മൺട്രോയുടെ അഭ്യർത്ഥന പ്രകാരം തിരുവിതാംകൂർ റാണി അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും മധ്യയുള്ള തുരുത്ത് കോട്ടയത്തെ ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് ധനശേഖരണാർത്ഥം വിട്ടു നൽകി. ചർച്ച് സൊസൈറ്റി ഈ തുരുത്തിന് മൺട്രോയുടെ പേര് നൽകി. മൺട്രോതുരുത്തിലൂടെ കടന്നുപോകുന്ന ഈ പാലം ആർക്കെങ്കിലും മറക്കുവാനാകുമോ? ഈ പാലത്തിന് ഒരു നീറുന്ന കഥയുണ്ട്. അതുകൂടെ പറയാതെ മൺട്രോതുരുത്തിന്റെ ചരിത്രം പറഞ്ഞവസാനിപ്പിക്കാൻ ആകില്ല. 1988 ജൂലൈ 8 സമയം ഉച്ചയോടടുത്ത് ചന്നം ഭിന്നം മഴച്ചാറ്റലുണ്ടായിരുന്നു. ബാംഗ്ലൂർ നിന്നും കന്യാകുമാരിയിലേക്ക് വന്ന ഐലൻഡ് എക്സ്പ്രസിന്റെ 10 ബോഗികൾ പാലത്തിൽ നിന്നും ഒന്നിനു പുറകെ ഒന്നായി കായലിന്റെ അഗാധതയിലേക്ക് പതിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് 105 ജീവനുകളായിരുന്നു. ഒരു മണിക്ക് കടന്നുപോകേണ്ട ട്രെയിനാണ് പലയിടത്തു നിന്നും കയറിയവർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുവാൻ തയ്യാറെടുക്കുന്ന സമയം. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു അത്യാഹിതത്തിലേക്ക് അവർ പ്രവേശിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഇതുപോലെ ഇരമ്പി കടന്നുപോകുന്ന ട്രെയിനുകൾ ഈ ചെറുതുരുത്തുകാരുടെ ജീവിതത്തിന്റെ ഭാഗമായി. അന്ന് ഒരു ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. ബാംഗ്ലൂർ നിന്നും കന്യാകുമാരിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന ഐലൻഡ് എക്സ്പ്രസിന്റെ എഞ്ചിൻ പെരുമൺ പാലം കടന്നു. അപ്പോഴേക്കും മധ്യഭാഗത്തെ ബോഗികൾ അഷ്ടമുടിക്കായലിന്റെ ഓളങ്ങളിലേക്ക് പതിച്ചു. നട്ടുച്ച സമയത്താണ് ഈ കരയാകെ പ്രകമ്പനം കൊള്ളിക്കുമാർ കൂട്ട നിലവിളികൾ ഉയർന്നത്. കൊല്ലം നഗരത്തിൽ പതിവില്ലാത്ത വിധം ഉച്ചത്തിൽ സൈറൺ മുഴങ്ങി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റെയിൽവേ ദുരന്തമായിരുന്നു അത്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നാട്ടുകാർ കിട്ടിയ തോണിയിലും കൊതുമ്പ് വള്ളങ്ങളിലും നീന്തിയും ഈ ദുരന്തമുഖത്തേക്ക് പാഞ്ഞെടുത്തു. എന്നാൽ ഒരു വേള പകച്ചു നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. കൺമുന്നിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള മനുഷ്യജീവനുകൾ കായലിന്റെ അഗാധതയിലേക്ക് ബോഗികളോടുകൂടി താണുപോകുന്ന കാഴ്ച. വെള്ളത്തിൽ പാതി മുങ്ങിയ ബോഗികളുടെ ചെറിയ ജനലഴികളിലൂടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള യാതനകൾ. നിലവിളിക്കാൻ പോലുമാകാതെ നിശബ്ദതയിൽ അകപ്പെട്ടവർ. അവിടെ ഈ നാട്ടുകാർ സ്വജീവൻ പോലും വകവയ്ക്കാതെ പോരാളികളാകുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം. കായലിൽ മുങ്ങിത്താണവരെയും ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണവരെയും കുടുങ്ങിക്കിടന്നവരെയും അവർ കായലിന്റെ അഗാധങ്ങളിൽ നിന്നും കോരിയെടുത്തു.
അതുവരെ കണ്ടിട്ടില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഈ നാടും നാട്ടുകാരും കൈകോർത്തു. ഈ നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചത്. രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ട നിരവധി നാട്ടുകാർക്ക് അന്ന് സാരമായി പരിക്കേറ്റു. ജീവന് വേണ്ടി നിലവിളിക്കുന്നവർക്ക് മുന്നിൽ മനുഷ്യത്വത്തിന്റെ കണ്ണ് തുറന്നു പിടിച്ച ഈ തുരുത്തിലും അതിനു ചുറ്റും വസിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്ക് സല്യൂട്ട് ചെയ്യാം. ദുരന്തം സംബന്ധിച്ച് പഠനം നടത്തിയ സൂര്യനാരായണൻ കമ്മീഷൻ കാരണം ചുഴലിക്കാറ്റെന്ന വിധി എഴുതി. എന്നാൽ ഇന്ന് നാട്ടുകാർ അത് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അത്തരത്തിൽ ഒരു ചുഴലിക്കാറ്റും ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നതാണ് നാട്ടുകാർ ആവർത്തിക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരും ആ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെ കരകയറിയിട്ടില്ല. അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ പലർക്കും റെയിൽവേ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. എങ്കിലും അതെല്ലാം കാലത്തിന്റെ യാന്ത്രികമായ ഒഴുക്കിൽ മായ്ക്കപ്പെട്ട് മൺമറഞ്ഞു. മൺട്രോത്തുരത്ത് താണ്ടി പെരുമൺ പാലത്തിലൂടെ അശാന്തിയുടെ സൈറൺ മുഴക്കി ട്രെയിനുകൾ ഇപ്പോഴും പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നിരവധി പേരുടെ ആത്മാക്കൾ അശാന്തമായി ഉറങ്ങുന്ന കായലിന്റെ മുകളിലൂടെ.